അപ്പോൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങ ചെരുവിയത്, പിന്നെ ഇഞ്ചി ആവശ്യത്തിനോ, ചുവന്നുള്ളി ആവശ്യത്തിനോ, നല്ല ചുവ ചുവാന്നിരിക്കണ കാന്താരിമുളക് അങ്ങോട്ട് പറിച്ചെടുക്കുക, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ല വാളംപുളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇത്ര സാധനങ്ങളാണ് നമുക്ക് നല്ല നാടൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങൾ എടുക്കാം. ഉണ്ടാക്കിയാലോ നമുക്ക്. ആദ്യം ഒരു മുറി തേങ്ങ ചെരുവിത് നമ്മൾ ജാറിലേക്ക് പയ്യെ നിറച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മളെടുത്ത് വെച്ചാൽ നല്ല നല്ല കാന്താരിമുളക് അതിൻ്റെ പാടി ചെയ്ത് കൊടുക്കണം. നല്ല എരിവ് വേണ്ട. അതിൻ്റെ ഒപ്പം കല്ലുപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ മൂന്നാമതായിട്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വച്ചേക്കുന്ന ചുവന്നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇഞ്ചി നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വാളംപുളി അങ്ങ് ഇട്ട് കൊടുത്തു. അതിനൊപ്പം കറിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, നാലഞ്ച് കൂട്ടം സാധനങ്ങൾ നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചൊന്ന് കറക്കി അങ്ങ് എടുക്കണം. ആ കാണുമ്പോൾ തന്നെ വെള്ളം വരും വായിന്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുറി തേങ്ങയാണ് നമ്മളിതിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അരപ്പ് അരച്ചെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല നാടൻ ചമ്മന്തി. എൻ്റെ അപ്പോ കാണുമ്പോൾ തന്നെ വായതും വെള്ളം വരും, അതിൻ്റെ സ്മെല്ലും പുളി. ഓ ഇരുന്നിരിപ്പോൾ നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറിനാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം കേട്ടോ.